മോദി സർക്കാർ എന്താണ് രാജ്യത്ത് കാണിക്കുന്നത് അതിനെതിരായ പോരാട്ടം അതിൽ ഒരു ഘട്ടത്മരേ അവർ ഒറ്റക്കെട്ടാണ് തന്നെ ഹലോ ഒന്ന് ഈ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ പേരും പക്ഷേ നാളെങ്ങാനും ഓസ്കാറുകാരോ ഏറ്റവും നല്ല നാടകത്തിനൊരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഈ രണ്ട് മുന്നണിക്കും കൊടുക്കുമെന്ന് യാതൊരു സംശയവും കൊടുക്കണം ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ താങ്കൾ പറയുന്ന സമയത്ത് ഇടപെട്ടിട്ടില്ല ഏറ്റവും നല്ല നാടകത്തിന് ഓസ്കാർ അവാർഡ് അർഹമായിട്ടുള്ള രണ്ട് മുന്നണികളാണ് ഈ രണ്ട് ആൾക്കാർ കാരണം ഈ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ കെട്ടിപ്പിടിച്ച് ചെറുക്കുകയാണ് രണ്ടുപേരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങ് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കന്യാകുമാരി അതിർത്തി എത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും അവിടെ കെട്ടിപ്പിടിച്ച് ഒരേപോലെ തന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ഈ ഇരു കൂട്ടരും ഇവിടെ നിങ്ങൾ ആരെ പറ്റിക്കാനാണ് നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് ഈ രണ്ട് മൈക്ക് എന്തിനാണ് ഈ രണ്ട് സ്റ്റാൻഡ് ഒറ്റ സ്റ്റാൻഡ് പോരെ ഒറ്റ മൈക്ക് പോരെ ആകെയുള്ള സന്തോഷം രണ്ടുപേരും വെള്ളിയും വെള്ളിയും ഇന്ന് ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഒരേപോലെ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ ഇത് ജനങ്ങളെ കുറേ കാലമായി ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയ സുഹൃത്ത് നിധിൻ ഇവിടെ ചോദിച്ചു സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ പോകുന്നു ഈ പത്ത് കൊല്ലത്തിൽ ആർക്കെങ്കിലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടോ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ് എന്ത് ഭീഷിയാണ് സഹോദര ഇവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ഭീഷണിയാണ് ഇവിടെ ജനാധിപത്യത്തിൽ നേരിട്ടുള്ളത് ജനാധിപത്യത്തിന് ഭീഷണി ഉണ്ടായിരുന്നു എവിടെയേറിയോ വയനാട് ആ കോളേജിൽ വെറ്റിനറി കോളേജിൽ ഒരു സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പയ്യനെ എസ് എഫ് ഐ അതായത് സ്വാതന്ത്ര്യൻ ജനാധിപത്യം സോഷ്യലിസം എന്ന് രാപ്പകലില്ലാതെ മുദ്രാവാക്യം വിളിക്കുന്ന ആ സംഘടന ആ സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയപ്പോൾ അവിടെ ഈ പറയുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരുന്നു അവിടെ ഈ പറയുന്ന ജനാധിപത്യം നഷ്ടപ്പെട്ടിരുന്നു എൻ്റെ പ്രിയ സുഹൃത്തെ അപ്പം ഈ നാടകം കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടു മടുത്തു കേരളത്തിൽ വികസനം വരണം എന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി വന്നാൽ മാത്രമേ വികസനം വരികയുള്ളൂ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു രണ്ടാമതെൻ്റെ പ്രിയ സുഹൃത്ത് ഇവിടെ ഗ്യാരണ്ടിയെക്കുറിച്ച് പറഞ്ഞു ഒരു സംശയവും വേണ്ട സുഹൃത്തെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ഒന്ന് കേട്ടോളൂ രണ്ടായിരത്തി പതിനാലിൽ മെഡിക്കൽ കോളേജുകൾ ഈ രാജ്യത്തെ മുന്നൂറ്റി എൺപത്തി ഏഴ് ഇപ്പോൾ പത്ത് വർഷം കൊണ്ട് അത് എഴുന്നൂറ്റി ആറായിട്ട് കൂടിയിരിക്കുന്നു മെഡിക്കൽ സീറ്റുകൾ അമ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് അന്ന് ഇന്ന് ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സർവകലാശാലകൾ അന്ന് അറുന്നൂറ്റി എഴുപത്തി ആറ് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് ഗ്ലോബൽ ഇന്നോവേഷൻ റാങ്കിങ് അതായത് പുതിയ സംഗതികൾ തുടങ്ങുന്ന അതിൻ്റെ ഗ്ലോബൽ റാങ്കിങ് ആണ് അന്ന് നമ്മൾ എൺപത്തി ഒന്നാം സ്ഥാനത്തായിരുന്നു ഇന്ന് ഈ ഭാരതം നാൽപ്പതാം സ്ഥാനത്താണ് എയർപോർട്ടുകളുടെ എണ്ണം അന്ന് എഴുപത്തി നാലായിരുന്നു ഇന്ന് നൂറ്റി നാൽപ്പത്തി ഒമ്പത് മെട്രോ റെയിൽ തെറ്റാണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ രേഖ കാണിക്കും ഞാൻ വെല്ലുവിളിക്കുകയാണ് താങ്കളെ സർക്കാർ ഒരു മിനിറ്റ് ഞാൻ സർക്കാർ രേഖ ഞാൻ കാണിച്ചു തരാം താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ കുപ്പായം അഴിച്ചു വെക്കാൻ ഞാൻ തയ്യാറാണോ താങ്കൾ തയ്യാറാണോ എന്നുള്ളത് എയർപോർട്ട് പ്രൈവറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ മെട്രോ റെയിൽ അന്ന് അഞ്ച് നഗരങ്ങളായിരുന്നു ഇന്ന് ഇരുപത് നഗരങ്ങൾ എൻ എച്ച് അന്ന് പത്ത് വർഷം കൊണ്ട് ഇരുപത്തി കിലോമീറ്റർ ആണ് എൻ എച്ച് നിങ്ങൾ പണിതത് ഇന്ന് അമ്പത്തിനാലായിരം കിലോമീറ്റർ എൻ എച്ച് സ്പീഡ് എൻ എച്ച് പണിയുന്നതിന് സ്പീഡ് മൻമോഹൻ സിംഗ് പൊതുവേ പതുക്കെ ആയിരുന്നു അന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആയിരുന്നു ഒരു ദിവസം ഇന്ന് ഒരു ദിവസം ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് എൻ എച്ച് പണിതുകൊണ്ടിരിക്കുന്നത് ടോൾ പ്ലാസയിൽ കാത്തിരിക്കുന്ന സമയം അന്ന് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മിനിറ്റ് കാത്തു നിൽക്കണം ഒരു ടോൾ പ്ലാസ കടക്കാൻ ഇന്ന് ഒരു വണ്ടി കടക്കാൻ നാൽപ്പത്തിയേഴ് സെക്കൻഡ് മതി ടോട്ടലി ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി അന്ന് ഗിഗാബൈറ്റ് ഇന്ന് ൊമ്പത് കിബായിട്ട് ഇങ്ങനെ ഗ്യാസിന്റെ വില പറഞ്ഞു സുഹൃത്തെ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ഗ്യാസിന്റെ വില ഒരു കുറ്റിക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതും ഇന്ന് അതിനെക്കാട്ടിൽ കുറവ് വിലയാണെന്ന് ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു നിങ്ങള് അല്ല ഞാൻ കാണിച്ചു തരാം ഞാൻ താങ്കളെ ബോധ്യപ്പെടുത്താം ഈ പരിപാടി കഴിയുന്നതിന് എല്ലാത്തിനും ഉപയോഗിക്കുന്നതല്ലേ ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഫെബ്രുവരി മാസം ആയിരത്തി ഒരുന്നൂറ് രൂപയിലധികം ഉണ്ടായിരുന്നു ഇന്ന് അത് അതിനെക്കാട്ട് കമ്മിയാണ് ഞാൻ കാണിച്ചുതരാ സഹോദര ഞാനിപ്പൊ കാണിച്ചു തരാം ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ വികസനത്തിന്റെ കാര്യം താങ്കൾ ചോദിച്ചു വികസനത്തിന്റെ ഗോവ ശുഭാഷ ഗ്യാസിന്റെ വില ഒന്ന് ഗ്യാസിന്റെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിലയും പെട്രോളിന്റെ വിലയും ചോദിക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ കണക്കാണ് തെറ്റാണ് അടിവറായിട്ട് പറയുന്നു നിങ്ങൾ പറഞ്ഞ അമ്പത് നിങ്ങൾ ഏത് ഗൂഗിൾ ആണ് നിങ്ങൾ എന്താ എടുക്കുന്നത് വക്കീല അതിനൊന്നും ഇത്ര വലിയ തപ്പണ്ടക്കീല നാട്ടിലെ ആളുകൾ ആളുകൾ ഇത് അറിയുന്നതാണ് ബിജെപി നാനൂറ്റി പതിനാറ് രൂപ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാലിൽ കൊടുത്ത ഒന്നാമത്തെ ഗ്യാരണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ഓരോ അക്കൗണ്ടിൽ സംസാരിക്കണം രണ്ടാമത്തെ രണ്ടാമത്തെ ഗ്യാരണ്ടി 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 ഒരു വർഷം കോടി പുതിയ തൊഴിലവസരങ്ങൾ മൂന്നാമത്തെ രൂപയ്ക്ക് പെട്രോളും ഡീസലും ആദ്യം ഈ മൂന്ന് ഗ്യാരണ്ടിയെ കുറിച്ച് നിങ്ങൾ ലക്ഷം രൂപ കൊടുക്കാ എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം കൊണ്ടുവന്ന പ്രസിഡന്റ് നാണം ഇറങ്ങി പോയി ഇല്ല നിങ്ങൾ കേട്ടോ കേട്ടോ മറുപടി പറയണം നരേന്ദ്രമോദിജി പറഞ്ഞത് വിദേശത്തുള്ള കോൺഗ്രസ് കൊണ്ടുപോയിട്ടുള്ള പണം അത് ഇവിടെ ഈ നാട്ടിൽ തിരിച്ചു കൊണ്ടുവന്നാൽ ഓരോരുത്തർക്കും പതിനഞ്ചു ലക്ഷം രൂപ വരെ ബാങ്കിൽ കൊടുക്കാൻ സാധിക്കും എന്ന് മുഴുവൻ മുഴുവൻ കൊണ്ടുവന്നു നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാനൊരു കാര്യം ഞാൻ പറയാം പാലക്കാട് ജില്ലയിൽ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നടന്ന വികസന പ്രവർത്തനങ്ങൾ ഐ ഐ ടി പാലക്കാട് കൊണ്ടുവന്നു ശശി തരൂർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു കേരളത്തിന് ഐ ഐ ടി കൊടുക്കാൻ സാധിക്കില്ല എന്ന് രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ഒരു ആൺകുട്ടി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ നാലായിരം കോടി ഞാൻ സംസാരിക്കില്ല മുപ്പത് ലക്ഷം അവസരം തൊഴിലവസരം സംസാരിക്കുകയാണോ കോൺഗ്രസ് ഇവിടെ ഞാൻ കോൺഗ്രസ്സുകാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല അവര് അവര് പാവപ്പെട്ട രാവും പകലും പണിയെടുക്കുന്ന അണികളാണ് അവരുടെ നേതാവ് ഒരുമിച്ച് പറഞ്ഞ കാര്യങ്ങളും മുകേഷ് ഒരു വിഷയം പറയാം കോൺഗ്രസ് കൊണ്ടുവന്നു പറയട്ടെ കോടിക്കാൻ പൂർത്തീകരിച്ചോട്ടെട്ടെ കോൺഗ്രസ് കുറ്റം പറയാൻ സാധിക്കില്ല നമ്മുടെ ബഹുമാന്യരായ എം പി അദ്ദേഹം ഇവിടെ മെട്രോ ട്രെയിൻ വന്നപ്പോ അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ് അതിൽ പോസ്റ്റ് ഒട്ടിച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും കൊണ്ടുവന്ന സമയം വന്ദേ ഭാരത് കൊണ്ടുവന്ന സമയം സ്വന്തം മുഖം അതിൽ ഒട്ടിച്ചു വികൃതമാക്കി എന്നല്ലാതെ പത്ത് വയസ്സുള്ള വികസനം കോൺഗ്രസ് എം പിക്ക് പാലക്കാട് കൊണ്ടുവരാൻ സാധിച്ചു